ആ ഗൃഹസ്ഥൻ എല്ലാ സൗകര്യങ്ങളിലും ഇരിക്കുക, ആൾക്കിടയ്ക്കിടയ്ക്ക് ഉള്ളിലൊരു തോന്നൽ, ഇപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം, ഉടനെ പോയി. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ ഉതകുന്ന രീതിയിലാണ് വേദവിഹിത കർമ്മങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ വേദകർമ്മങ്ങളും ചെയ്യുമ്പോൾ ഒട്ടേറെ ആചാരാനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പ്രകൃതിയുമായുള്ള താതാത്മ്യത്തെയും പ്രപഞ്ചേശ്വരനുമായിട്ടുള്ള ഇണക്കത്തെയും ഒക്കെ നമ്മിൽ ഉദ്ദീപിപ്പിക്കുന്ന പ്രകാരത്തിലാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അറിയാതെ നമ്മൾ അങ്ങോട്ട് മാറിപ്പോകും. കർമ്മകാണ്ഡ രണ്ട് ദൗത്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പൊ ദുഷ്കർമ്മി സകാമ സത്കർമ്മിയാവും, ഈ സകാമ സർക്കർമ്മി ക്രമേണ അകാമ കർമ്മിയാവും. ഈ അകാമ കർമ്മി പിന്നീട് അറിവിന്റെ അനുഗ്രഹം കൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധിക്ക് അധികാരിയാവും. അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞല്ലോ, അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി. പിന്നെ കർമ്മത്തിൽ അധികാരമില്ല, സന്യാസത്തിൽ മാത്രമേ അധികാരമുള്ളൂ, അവരെ നിർവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ മന്ത്രം ഉപദേശിക്കുന്നു, കുറുവന്നേ വേഹ കർമാണി ജിജീവിഷേത് ശതകം സമാ. ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയേണ്ടത് നമുക്ക് നോക്കാം. ഇത് വിധിവാക്യമല്ല, ഏത് 100 വർഷം ജീവിക്കണം എന്നുള്ളത് വിധിവാക്യമല്ല. കാരണം എന്താണ്? അത് ഓൾറെഡി പ്രാപ്തമാണ്. ശതം സമാ ജിജീവിഷേതി ന വിധീയതേ പ്രാപ്തത്വാത്. ഓൾറെഡി 100 വർഷം ഓരോരുത്തരും ജീവിക്കും. ഒരു പുരുഷന്റെ ആയുസ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 100 വർഷമാണ്. അപ്പൊ 100 വർഷം എന്തായാലും ജീവിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു വിധിയുടെ ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ ഇഞ്ചങ്ഷൻ വാട്ട് യു ഹാവ് ടു ലിവ്, യു മസ്റ്റ് ലിവ്. നോ, പിന്നെ ഏതാ ഇഞ്ചങ്ഷൻ? കുറുവന്നേവേഹ കർമാണി, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ഇഞ്ചങ്ഷനാണ്. 100 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചാലും എന്നത് വിധിയല്ല, അതൊരനുവാദമാണ്. യു ഹാവ് ഗോട്ട് 100 ഇയേഴ്സ് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട്, പിന്നെ യു ജസ്റ്റ് ലിവ്. ബട്ട് വൺ തിങ് യു ഹാവ് ടു ഡു. ഇങ്ങനെയാണ് പ്രയോഗം. ഈ ഒരു വിഷയത്തെ അധികരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഈ ഒരു സൂചനയെ അധികരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സംഗ്രഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് പ്രചരിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? ചത്താൽ മതിയായിരുന്നു എന്ന് പറയില്ല, അങ്ങനെ തീരുമാനിക്കുക. കാരണം ചത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നത് ഉപനിഷത് അലക്ഷ്യം, കോടതി അലക്ഷ്യം എന്നൊക്കെ കേട്ടില്ലേ. അതുപോലെ ഉപനിഷത്തിൽ പറഞ്ഞിട്ട് 100 കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കാൻ, എന്നിട്ട് നിങ്ങൾ ചത്താമതിയായിരുന്നു നാളികേക്ക് 40 വട്ടം പറഞ്ഞാലോ? അപ്പൊ ഒന്നാമത്തെ തീരുമാനം എന്താണ്? പല സ്ഥലത്തും സ്വാമി റെസൊല്യൂഷൻ എടുപ്പിക്കാറുണ്ട്, ഇനി മേലിൽ ഞാൻ ചത്താൽ മതിയായിരുന്നു എന്ന് പറയില്ല. നമ്പർ വൺ, നിങ്ങൾ ചത്താ മതിയായിരുന്നു എന്ന് പറയില്ല, പക്ഷെ ബാക്കിയുള്ള ഒരു പറയൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാ. എന്താ കാരണം? അജ്ജാതിയാണ് നിങ്ങളുടെ ജീവിതം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ, ഇതൊന്ന് ചത്താ മതിയായിരുന്നു എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതാണ് രണ്ടാമത്തെ റെസൊല്യൂഷൻ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ലോകോപകാരപ്രദമായിട്ട് വല്ലതൊക്കെ ചെയ്യണം. സോ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കണം. എത്ര കാലം? 100 വർഷമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ കവിഞ്ഞുപോയി ചിട്ട് പേടിക്കാനൊന്നുമില്ല. ദേവഹിതം യഥായുഹു, മറ്റൊരു ശാന്തി മന്ത്രത്തിൽ പറയുന്നുണ്ട്, ദേവന്മാര് എത്രയാണോ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് അത്രയും കാലം ജീവിക്കാൻ ആഗ്രഹിക്കും. അതിനിടയ്ക്ക് മരണത്തെ വിളിച്ചു വരുത്തൊന്നും വേണ്ട. പിന്നെയോ, കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കണം. ഈ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അയൽപ്പക്കക്കാരന്റെ നേരെ കുതിര കയറുന്ന കർമ്മമല്ല. അപ്പൊ മൂന്നാമത്തെ റെസൊല്യൂഷൻ എന്താണ്?
വിദ്രോഹകാരിയായിട്ടുള്ള കർമ്മങ്ങൾക്ക് പകരം ലോകമംഗളകാരിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കും, ചത്താ മതി എന്ന് പറയില്ല. 2, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലല്ല കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണം. ആ കർമ്മങ്ങൾ തന്നെ ലോകമംഗളകാരിയായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഇത്രയും തീരുമാനിക്കുക. ഇത് ഈ മന്ത്രത്തെ സംബന്ധിക്കുന്ന സൂചനകളാണ്. ക്ലിയർ? ഇനിയോ, തേജോമയാനന്ദ സ്വാമിജി നല്ലൊരു നിരീക്ഷണം ഈ മന്ത്രത്തിൽ ഒരു സൂചന വെച്ച് നടത്തിയിരിക്കുന്നു. അത് കുറുവന്നേവേഹ എന്നാണ് പ്രയോഗം. സംസ്കൃതത്തിൽ ഒരു ധാതുവിന് പരസ്മൈപതി രൂപവും ആത്മനേപതി രൂപവും ഉണ്ടത്രേ. ചില ധാതുക്കൾക്ക് ഉഭയപതി ഉണ്ടാവും. പരസ്മൈപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സംബന്ധിക്കുന്നത്. അങ്ങനെയാണ് ചില ധാതു രൂപങ്ങൾ. ചില ധാതു രൂപങ്ങൾ ആത്മനേപതിയാണ്, അവനവനെ സംബന്ധിക്കുന്നതായിരിക്കും. കൃധാതുവിന് പരസ്മൈപദവും പരസ്മൈപദഭാവവും ഉണ്ട്, ആത്മനേപതി ഭാവവും ഉണ്ട്. അതുകൊണ്ടത് ഉഭയപതിയാണ്. അപ്പൊ കുറുവാണ എന്നിവിടെ പ്രയോഗിക്കാമെങ്കിലും ഇവിടെ പരസ്മൈപതിയായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് തരുന്ന സൂചന എന്താണ്? ലിവ് ഫോർ അതേഴ്സ്, വർക്ക് ഫോർ അതേഴ്സ്. അനിശ്ചിതത്വം ലോക സ്വഭാവമാണ് എന്നുള്ളത് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അലോസരങ്ങളില്ലാത്ത നിത്യാനന്ദമാണ് എന്ന് സംഗ്രഹിക്കാം. പക്ഷേ ആനന്ദത്തിനുള്ള താല്പര്യം ഒരു വശത്തും മറുവശത്ത് അങ്ങേയറ്റത്തെ അനിശ്ചിതത്വവും വരുമ്പോൾ ആശ്രയിക്കുകയാണെങ്കിൽ ആടിയുലയാതെ ഇരിക്കില്ല. അതുകൊണ്ട് അനുഭവങ്ങളുടെ ഗതിവിഗതികളിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ ആടിയുലയാതിരിക്കാൻ, തകർന്ന് തരിപ്പണമാവാതിരിക്കാൻ കാരണാന്വേഷണവും ഈശ്വരാന്വേഷണവും പ്രസക്തമാവുന്നു. ഇപ്പോൾ ഇന്നത്തെ ശാസ്ത്രചിന്തയിലും എന്തുകൊണ്ട് കാരണം അന്വേഷിക്കുന്നു, എന്താ അതിൻ്റെയൊക്കെ ഒരു സ്ഥിതിഗതി എന്നറിഞ്ഞിട്ട് വേണം സൗകര്യപ്പെടുത്തുകയും ചെയ്യാം, ചിലതിലൊക്കെ കരുതിയിരിക്കാം. ഇതൊക്കെയാണ് ഏത് തലത്തിലായാലും ശരി ശാസ്ത്രാന്വേഷണത്തിന് പ്രചോദകമാവുന്ന വസ്തുത.